ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഹെലിക്കോണിയ പ്ലാന്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നിറയെ കണ്ടുവരുന്ന ഒരു പ്ലാന്റാണ് ഹെലിക്കോണിയ. ഒരു ബോർഡർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു തൈ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ മതി, അതിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ പൊട്ടിമുളച്ച് ഉണ്ടായിക്കോളും. അധികം കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. ഈ പ്ലാന്റ് നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇപ്പോൾ വെയിലായാലും മഴയായാലും യാതൊരുവിധ കംപ്ലൈൻറ്റും കൂടാതെ വളർന്നു വരുന്ന ഒരു പ്ലാന്റാണ് ഹെലിക്കോണിയ. ഇതിൻ്റെ പൂക്കൾ ആരെയും ആകർഷിക്കുന്ന ഭംഗിയുള്ളതാണ്. തൊട്ടു നോക്കിയാൽ ഒരു പ്ലാസ്റ്റിക് പൂ ഒക്കെ പോലെ തോന്നിക്കും. ചെടിയുടെ താഴെ നിന്ന് ഒരു തണ്ടു മേലേക്ക് ഉയർന്നു വന്ന് അതിൻ്റെ അറ്റത്തായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുക. മാർക്കറ്റിൽ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല ഡിമാൻഡാണ്. നമ്മൾ ബൊക്ക സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ മാരേജ് ഡെക്കറേഷനും കാർ ഡെക്കറേഷനും ഇതിനൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഹെലിക്കോണിയ. ഇതിൻ്റെ ഇലയും പൂവും നമ്മൾ ഡെക്കറേഷനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് മാർക്കറ്റിൽ കുറച്ച് വാല്യുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത്. നമ്മുടെ ഓർക്കിഡ്, ആന്തൂറിയം ഒക്കെ പോലെ തന്നെ ഹെലിക്കോണിയയ്ക്കും ഫ്ലവർ ഷോപ്പിൽ ഒരു സ്ഥാനമുണ്ട്. ഈ ചെടി പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരുപാട് തൈകളൊക്കെ തനിയെ വന്നോളും. നല്ല ഭംഗിയാണ് ഇത് ഒരുമിച്ച് നമ്മുടെ ഗാർഡനിൽ പൂത്ത് നിൽക്കുന്നത് കാണാൻ. ഇതിൻ്റെ യെല്ലോ ഫ്ലവറിലുള്ള വെറൈറ്റിയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് റെഡ് ആൻഡ് ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സ് ഉള്ള ഹെലിക്കോണിയ പ്ലാന്റ് ആണ്. നമ്മുടെ പൂവയുടെ ഒക്കെ കിഴങ്ങ് പോലുള്ള ഒരു കിഴങ്ങ് ഇതിനുമുണ്ട്. അതിൽ നിന്നുമാണ് പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കീടബാധകൾ ഒന്നും ഈ ചെടിക്ക് കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് നട്ടുവളർത്താനും പറ്റുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഈ പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫ്ലവർ മാസങ്ങളോളം കൊഴിയാതെ നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിറയെ പൂത്തു നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ ഗാർഡനിൽ ഈ പ്ലാന്റ് കുറച്ച് ഉയരത്തിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. പണ്ട് മുതലേ ഗാർഡനുകൾ ഇതിൽ സമ്മർ സീസണിലാണ് കൂടുതൽ ഫ്ലവേഴ്സ് കാണാറ്. ഈ പ്ലാന്റിൻ്റെ തന്നെ വെരിഗേറ്റഡ് ലീവ്സ് ഉള്ള വെറൈറ്റിയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ലീവ്സിന് ഗ്രീൻ ആൻഡ് വൈറ്റ് കളറാണ്. ഫ്ലവറിൽ വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ടുണ്ടാകും. ഈ പ്ലാന്റിനെ ഡെയിലി നമ്മൾ വാട്ടറിങ് ചെയ്യണം. ഈ പ്ലാന്റ് കൂടുതലും ലാൻഡ്സ്കേപ്പിങ്ങിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ഇതിന് അത്യാവശ്യം വേരുള്ള ഒരു ചെടിയാണ്. ഇൻഡോറിൽ വെച്ച് കഴിഞ്ഞാൽ ഓവർ തണുപ്പ് കൊണ്ട് ചെടി ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ പോട്ടിലൊക്കെയാണ് നടുന്നത് എങ്കിൽ നന്നായിട്ട് ഡ്രെയിനേജ് ഉള്ള മണ്ണ് വേണം ഉപയോഗിക്കാൻ. ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത്. ഹെലിക്കോണിയ പ്ലാന്റിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.